നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കേരളം എത്തിപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെപ്പറ്റി മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. എങ്ങനെയാണ് തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനം അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ ഫ്രീ ആയിട്ട് ബസ് യാത്രകളും അതേപോലെ തന്നെ ലാപ്ടോപ്പുകളും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കത് ഇവിടെ നോക്കി നിന്ന് വെള്ളമിറക്കാനല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി പോലും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വരുന്നത് എന്നതിനെപ്പറ്റി നിരവധി രാജ്യങ്ങൾ കണ്ട, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകം കണ്ട ഒരു മനുഷ്യൻ വളരെ ആത്മാർത്ഥമായി തന്നെ സത്യസന്ധമായി പറയുന്നു കേരളത്തിനെ ഇങ്ങനെയാക്കിയത് ഇവിടെ ഇത്ര കാലം ഭരിച്ച ഇടതും വലുതുമാണെന്ന്. എന്താണെന്നല്ലേ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേട്ടു നോക്കൂ. സ്റ്റേറ്റിന് പണം കൊടുക്കുന്നവരാ, ടാക്സ് കൊടുക്കുന്നവരാ, തീപ്പെട്ടിക്ക് ടാക്സ് കൊടുക്കുന്ന ആള് കൊടുക്കുന്ന ടാക്സ് ആണോ ഒരു റോൾസ് റോയ്സ് കാർ മേടിക്കുന്ന ആള് കൊടുക്കുന്ന ടാക്സ്? നമ്മൾ ഉപ്പിനും മുളകിനും തീപ്പെട്ടിക്കും തുണിക്കും ഒക്കെ ടാക്സ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ അഭിമാനിക്കുന്നു. എന്നാൽ അതിന്റെ എത്ര മടങ്ങായിരിക്കും റോൾസ് റോയ്സ് മേടിക്കുന്നവൻ കൊടുക്കുന്ന ടാക്സ്? റോൾസ് റോയ്സിന് 5 കോടി അല്ലെങ്കിൽ 7 കോടി രൂപ വിലയുണ്ടെങ്കിൽ അതിന്റെ 30% ടാക്സ് വരുമ്പോ തന്നെ എത്രയായി? നമ്മളൊന്നും ജീവിതത്തിൽ മുഴുവൻ ജീവിച്ചാലും അത്രയും ടാക്സ് കൊടുക്കുന്നില്ല. അപ്പോ നമ്മള് സ്റ്റേറ്റിന് ബുദ്ധിപരമായ ഒരു ആവശ്യം എന്താണ്? ഇത്ര സംരംഭങ്ങൾ നടത്തുകയും അതിലൂടെ പണം മുടക്കാൻ കഴിയുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ തിരിച്ചു നോക്കൂ, തമിഴ്നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സാധാരണക്കാർക്ക് പലതും സൗജന്യമാണ്. പെൺകുട്ടികൾക്ക് ബസ് യാത്ര പൂർണ്ണമായിട്ട് സൗജന്യം. കേട്ടിട്ടുണ്ടോ എവിടെയും വേറെ? അവർക്ക് എങ്ങനെ ഇത് സാധ്യമാകുന്നത്? അതുപോലെ കുട്ടികൾക്ക് ലാപ്ടോപ്പ്, എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകുന്നവർക്ക് ഫ്രീ. ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് അന്തം വിട്ട് കാണാൻ മാത്രം പറ്റുന്ന കാര്യം? നമ്മുടെ സർക്കാരിന്റെ പൈസയില്ല, അവിടുത്തെ സർക്കാരിന്റെ പൈസ ഉണ്ട്. കാരണം എന്താ? ഈ പറഞ്ഞ ലോക കോടീശ്വരന്മാരെ അവിടെ കൊണ്ടുവന്ന് പണം ഇറക്കിക്ക് അവരുടെ ടാക്സ് മേടിച്ചിട്ട് സർക്കാർ സമ്പന്നമാണ്. സർക്കാർ എങ്ങനെയാണ് സമ്പന്നമാകുന്നത്? ഈ തീപ്പെട്ടിയുടെ ടാക്സ് കൊണ്ട് സമ്പന്നമാകാൻ ശ്രമിച്ചു നമ്മള്, അവര് റോൾസ് റോയ്സിന്റെ ടാക്സ് കൊണ്ട് സമ്പന്നമാകാനും അവർ ശ്രമിച്ചു. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ നമുക്കറിയാം എത്രയാണ് കോടീശ്വരന്മാരവിടെ അല്ലേ? പേപ്പർ മില്ലുകള്, ഞാൻ ഉൾപ്പെടെ ഇവിടെ കേരളത്തിലെ എല്ലാ പ്രസിദ്ധീകരണ ശാലകളും എടുക്കുന്ന ന്യൂസ് പ്രിന്റ് മുഴുവൻ 90% വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. കുടികള്, കോട്ടൺ മില്ലുകള്, തിരുപ്പൂര്, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിന്റെ ലോക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥലമല്ലേ കോയമ്പത്തൂര്? ഇൻഡസ്ട്രിയുടെ ലോക തലസ്ഥാനമാണ് കോയമ്പത്തൂര്. മെഷീൻ ടൂൾസ്, മെഷീനറി, ലക്ഷ്മി മിൽസ് ഒക്കെ പോലുള്ള കമ്പനികള്. അപ്പം തമിഴ്നാട്ടിന്റെ ഏത് ഭാഗം എടുക്കും? ട്രിച്ചി വേറൊരു ഇൻഡസ്ട്രിയൽ ബെൽറ്റാണ്. ചെന്നൈ ഒന്നാലോചിക്കുക, നമ്മൾ ഇവിടെ കിട്ടാത്ത ഏത് സാധനത്തിനും ചെന്നൈയിലല്ലേ പോകുന്നത്? ടെലിവിഷൻ ഇൻഡസ്ട്രിയോ സിനിമ മേഖലയോ ഒക്കെ പോലും അവരുടെ സ്പെയർ പാർട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, ലൈറ്റ്, ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനും നമ്മൾ ആശ്രയിക്കുന്നത് ചെന്നൈ. അപ്പം തമിഴ്നാട് എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ തമിഴ്നാട് നമ്മൾ ബായ് ബായ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് പോയ ഒരു വഴി ഒന്നാലോചിച്ച് നോക്കൂ. എന്റെയൊക്കെ ബാല്യകാലത്ത് ഇവിടെ ഒരു മേസ്തിരി പണിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് ഇന്ന് ബംഗാളികൾ വരുന്ന പോലെ വന്നോണ്ടിരുന്ന തമിഴ്നാട്ടുകാരാ. ഇന്ന് ഒരൊറ്റ തമിഴൻ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നില്ല, എത്രയോ മലയാളികൾ തമിഴ്നാട്ടിൽ പോയി പണിയെടുക്കുന്നുണ്ട്. നേരെ തിരിഞ്ഞു മനസ്സിലായോ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? നമ്മുടെ തെറ്റായ ഒരു ചിന്താധാര, വീക്ഷണം. നമ്മൾ ചിലരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു, ചിലത് തെറ്റാണെന്ന് വെച്ചു. അതൊക്കെ കാലഹരണപ്പെട്ട ചിന്തകളായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ കേരളത്തിലും വളരണമെന്നുണ്ടെങ്കിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക, സംരംഭകത്വം കുട്ടികളെ തന്നെ വളർത്തുക. എന്നെ പോലെ ഒരു 1 ലക്ഷം സംരംഭകരെ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 1 ലക്ഷം ഗുണം 250 പേർക്ക് തൊഴിൽ കൊടുക്കില്ലായിരുന്നു. അതായത് 1 ലക്ഷം ഗുണം 250 കുടുംബങ്ങളിലേക്ക് അതിന്റെ ഫലം ചെല്ലില്ലായിരുന്നു. പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരാള് സംരംഭകനാകരുത് എന്ന മനോഭാവത്തോടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് സംവിധാനങ്ങള്. സംരംഭകൻ വരുന്നവനെ അവൻ ഒരു കൊല്ലം നടത്തിയിട്ട് അവൻ അത് നിർത്തിയിട്ട് ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നാടുവിട്ട് തമിഴ്നാട്ടിൽ പോയി തുടങ്ങും. ഇപ്പോഴും ആ മനോഭാവം പ്രസംഗത്തിലൊക്കെ പറയും. ഞാൻ ഇപ്പോഴും ഒരു ഓരോ ലൈസൻസിന് ഓരോ കാര്യത്തിന് ചെല്ലുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എനിക്കറിയാം. ഇപ്പോഴും ഞാനൊരു സംരംഭകനും കൂടിയാണ്. അപ്പം ഇതൊക്കെ മാറിയാൽ കേരളം ഈ പറഞ്ഞ ഈ മദ്യം വിറ്റ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടി വരില്ല. നാണക്കേടായത് ഇതിനൊക്കെ ഇനി അടുത്തതായിട്ട് വ്യഭിചാര ശാലകൾ കൂടി നമ്മൾ ഉറങ്ങേണ്ടി വരും ചിലപ്പോ അല്ലേ? പൈസ കിട്ടുമെങ്കിൽ അതുകൂടെ ചെയ്തതിന്റെ പ്രശ്നം നാണക്കേടാണത്. നമ്മള് നമ്മുടെ മനോഭാവമാണ്. നമ്മള് സംരംഭകനെ വളരാൻ വിടില്ല, എന്നാൽ മദ്യം വിറ്റ് ജീവിക്കാം എന്ന് കണ്ടെത്തുന്ന എത്ര വിചിത്രമായ ചിന്തയാണ് ഇത്. ഞാൻ ചോദിക്കട്ടെ, സർക്കാർ നടത്തി ഏത് സാധനമെങ്കിലും ഒരെണ്ണം ലാഭമാക്കിയല്ലേ കഥ പറയാവോ? ബിവറേജസ് പോലും ഇപ്പൊ നഷ്ടമാണ്. കള്ള് വിറ്റിട്ട് നഷ്ടം വരുത്തിയ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ?
ഇത്രയും ടാക്സ് ഉണ്ടായിട്ട് എന്നാ പിന്നെ എന്തിനാണ് ഈ കള്ളു വിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് ശുദ്ധമായ മണ്ടത്തരങ്ങളാണ് നമ്മളുടെ ഈ ഗവൺമെന്റ് സെക്ടറിൽ നടക്കുന്ന ബഹുഭൂരിപക്ഷ കാര്യങ്ങളും. അത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം. അത് പണ്ട് മുതൽ എങ്ങനെയാണെന്നുള്ളതുകൊണ്ട് തുടരുകയാണ് നമ്മൾ പലതും. ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടം പറഞ്ഞോക്കി, എന്ത് പ്രൊഫഷണലിസം വേണം അതിന്? അല്ലെ, പ്രൊഫഷണലിസ്റ്റിന്റെ അങ്ങേറ്റമായതുകൊണ്ടായിരിക്കുമല്ലോ അതിന്റെ നഷ്ടത്തില്. എത്ര പലതിനും 300 ഇരട്ടിയോ 300 ടൈംസ് ടാക്സ് ഒക്കെയുള്ള മദ്യമുണ്ട്, എന്നിട്ടാണ് ഇത്രയും നഷ്ടം. ഇതെവിടെ പോകുന്നു ഈ പൈസ? ഈ നഷ്ടം പറഞ്ഞെങ്കിൽ ഇത് കാരണം വേണ്ടേ? ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു 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 പഞ്ഞ കെട്ടിടത്തിനകത്തെ മനുഷ്യന് വണ്ടി പാർക്ക് ചെയ്യാനോ പോയി നിൽക്കാനോ പോലും സൗകര്യം ഇല്ലാത്ത തനിക്കാറിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 15,000, 30,000, 30,000 രൂപയായിരിക്കും അതിന് മാസം വാടക അതിനകപ്പാട്. അവിടെ വിൽക്കുന്ന മദ്യത്തിന്റെ അളവും, അവിടെ കൂടിപ്പോയവരായ 8-ഓ 10-ഓ ജീവനക്കാരെ നമ്മൾ പലപ്പോഴും കാണുന്നത്, ഇവരുടെ ശമ്പളം എല്ലാം കൂടെ കൂട്ടിയാൽ ഇത്രയൊക്കെയല്ലേ വരുള്ളൂ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ. അപ്പൊ ഇത് ലാഭമാക്കാൻ ഒരു മാർഗമില്ലേ? അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് പ്രസ്ഥാനത്തിൽ ഇറങ്ങിയാലും എങ്ങനെ പരാജയമാക്കാം എന്ന് മാത്രം ഗവേഷണം നടത്തുകയാണ് നമുക്ക് തോന്നുന്നു. അത് മാറിയേ പറ്റൂ, മാറണം. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ക്രമസമാധാനം, നിയമ സംവിധാനം ഉറപ്പുവരുത്തുക, ഗതാഗത സംവിധാനങ്ങൾ, പബ്ലിക് ഫെസിലിറ്റികൾ, റോഡുകൾ, നല്ല റോഡുകൾ പണിത് കൊടുക്കുക. പിന്നെ ഹെൽത്ത്, ആരോഗ്യ മേഖല, അതിൽ ഏറ്റവും നല്ല സംവിധാനങ്ങൾ ഒരുക്കുക. വിദ്യാഭ്യാസം, പൗരന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ മതി. ഭരണ നിർവഹണത്തോടൊപ്പം നല്ല റേഷൻ വഴി സാധാരണക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, വീടില്ലാത്തവർ വീട് വെച്ചു കൊടുക്കുക, ആരോഗ്യം, പൈസ കൊടുത്ത് ചികിത്സിക്കാൻ കഴിയാത്തവനെ ചികിത്സിക്കാനുള്ള ഫെസിലിറ്റി കൊടുക്കുക. ഇതിനൊക്കെ പുറമെ ഇപ്പൊ ഗവൺമെന്റ് ചെയ്യാത്ത ഒരു കാര്യം കൂടെ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയും. ഒരാൾക്ക് പ്രായമായെന്നിരിക്കട്ടെ, 70 വയസ്സ് കഴിഞ്ഞു, അവന് ജോലി ചെയ്യാൻ പറ്റില്ല, ആരോഗ്യമില്ല, മക്കൾ അയാളെ നോക്കാൻ തയ്യാറുമല്ലെങ്കിൽ അയാൾ വഴി കിടന്ന് ചാവണമെന്നാണ് എന്റെ അർത്ഥം. ആരാണ് ഒരു പൗരന്റെ സംരക്ഷകൻ? സ്റ്റേറ്റാണ്, ഗവൺമെന്റ് ആയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ധൈര്യമുള്ള എത്ര വയസ്സായവരുണ്ട് ഇന്ന് കേരളത്തിൽ? എന്റെ മക്കളെന്നെ നോക്കിയില്ല, എന്റെ സ്റ്റേറ്റ് എന്നെ നോക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടുന്ന് എല്ലാവരും വിട്ടിട്ട് കൂടിട്ടിട്ട് നിങ്ങൾ ഈ പരിഹസിക്കുന്ന അമേരിക്കയിലേക്ക് ചേക്കരുതെന്നറിയാവോ? അവിടെ ഗവൺമെന്റ് ഒരു അഷുറൻസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വികസിത നാടുകളിലേക്ക് ആളുകൾ പോകുന്നതിന്റെ കാര്യം എന്താ? എനിക്ക് ഏക്കാൻ മേലാതായാൽ, എനിക്ക് പണിയെടുക്കാൻ പറ്റാതായാൽ എന്റെ സ്റ്റേറ്റ് എന്നെ നോക്കിക്കോളെന്നുള്ള അഭിമാനം, അത് ഈ മുദ്രാവാക്യം ആകാശത്തേക്ക് വിളിക്കുന്നവർക്കൊന്നും കേരളത്തിൽ ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് പ്രൊഫഷണലായ ചിന്തകൾ വരണം. ഇന്നും പഴയ ആ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പഴയ ഒരു കാലഘട്ടത്തിന്റെ ഇരുണ്ട യുഗത്തിലിരുന്ന് ആ മൊരട്ട ചിന്തയായിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ബുദ്ധിപൂർവം മനുഷ്യരെങ്ങനെയാണ് ലോകത്തെ സമീപിക്കുന്നത്, എങ്ങനെയാണ് അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതെന്ന് കാണണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് ആ അവസരങ്ങൾ കൊടുക്കണം. കേരളം സത്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായി വളരേണ്ടിയിരുന്ന ഒരു സ്റ്റേറ്റാണ്. എല്ലാ തരത്തിലുള്ള നല്ല വേണമെങ്കിൽ എന്നും പഠിക്കാൻ കഴിയുന്ന ബ്രില്യന്റായ ആളുകള്, ബ്രില്യന്റായ ആളുകൾ, അവരെ പഠിപ്പിച്ച് വഷളാക്കിയതാ ഞാൻ പറയും. കാരണം അവരുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം ഉണ്ടാക്കിയതാരാ? രാഷ്ട്രീയക്കാരാ. ഇന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതിനകത്ത് വർഗം തിരിഞ്ഞ്, വർണ്ണം തിരിഞ്ഞ്, ജാതി തിരിഞ്ഞ്, രാഷ്ട്രീയം തിരിഞ്ഞ് പരസ്പരം ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഇത്രയും വർഷം നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്തുകൊണ്ട് ഇത് പാടില്ല എന്ന് പഠിപ്പിച്ചില്ല നമ്മള്? എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്നും മാന്യമായിട്ടും പൗരബോധത്തോടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കേണ്ട മാന്യതകളെ കുറിച്ച് നിങ്ങളെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ ഇത്രയും കാലം പഠിച്ചിട്ട്? യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് സൗജന്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതി. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ ഇവിടെ സംരംഭകരും വ്യവസായികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടും, സർക്കാരിന് നികുതിയും കിട്ടും, അങ്ങനെ വരുമാനം കൂടും. അപ്പോൾ നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ സന്തോഷ് രണ്ട് കൂട്ടരെയും പറയുന്നുണ്ടു എങ്കിലും ഇവിടെ ഈ കേരളത്തിനെ ഈ പരുവത്തിലാക്കിയത് മുഖ്യമായും കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.